ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു പോട്ട പന്തയം വച്ചു അച്ഛനിപ്പ വന്നേക്കാം അങ്ങനെ ഉപ്പിന്ന് ചത്തോടി നമുക്ക് ഇന്നൊന്ന് പോകേണ്ടേ കവിതയും പാടിയിരുന്നു ഇന്ന് ബാങ്കിൽ നേരത്തെ പോണെന്ന് പറഞ്ഞല്ലേ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് സാർ ഒന്ന് പോയി കുളിക്കട്ടെ ഇഡ്ലി ദോശ മതിയായിരുന്നു അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം ഒരു ബാങ്ക് മാനേജർ വീട്ടിൽ ദോശ പോയി കുളിക്കേ ശ്രീകുട്ടി നിന്റെ ടൈം മോളെ ആഹാ നീ ഇവിടെ ഇരിക്കണോ സ്കൂളിൽ പോണ്ട മോളെ വാ ഇപ്പോ വരാം മമ്മി വേഗം വാ മോളെ അവിടെ ഇട് ശ്രീകുട്ടി നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു വല്ല കൊച്ചു പെമ്പിള്ളാരും പിടി ജോലി കേറുത്താൻ കൊച്ചു പെമ്പിള്ളാരുന്ന ഒരു 16 വയസ്സായാലോ അതെ എക്സസൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം അവളോ ആന്റി ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമെന്ന് അറിയാമോ അല്ലേ ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓ കൃഷ്ണൻ തിരിച്ചു വരുമ്പോൾ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണേ അയ്യോ പട്ടസാരി ഡ്രൈ ക്ലീൻ ചെയ്യരുത് പെട്ടെന്ന് ഡാമേജ് ആകും ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങിയോ അല്ല ഈ പട്ടസാരി ഡ്രൈ മോള് വേഗം കുളിച്ച് റെഡി ആയിക്കോ അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വന്നേക്കാം പരസേ വാ മോളെ നമുക്ക് വേഗം ഡ്രസ് ചെയ്ത് ചേച്ചിയോ വാ രാജമോഹൻ പോകുന്നത് കണ്ടു ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഹസിന്റെ കോൾ കോൾ ഫ്രം സൗദി സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തുവോ എസ്റ്റഡി അല്ലേ 20 മിനിറ്റ്സിന് എത്ര ഉറപ്പിയാന്നറിയാവോ എന്താ വിശേഷം ഏയ് ഒന്നുമില്ല ഒരു ദിവസം 4-5 പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം പണ്ടേ മുതലുള്ള ഹാബിറ്റാ അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ ഏയ് അവിടെ ഇപ്പൊ നല്ല സുഖത്രേ അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന് ഒരു 2 വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക എന്നാവും പറയാം ആഹാ മോളിന്ന് സ്കൂളിൽ പോയില്ലേ ഞാൻ ഇവിടെ ഒരുക്കായിരുന്നു മോൾ പോയിക്കാം മമ്മി ഇപ്പൊ വരാം ഞാൻ ചായ എടുക്കാം വേണ്ട ശ്രീദേവി ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു താഴത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ താമസക്കാരൻ വരുന്നുണ്ട് 1 മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഇന്ത്യൻ എയർലൈൻസിൽ എഞ്ചിനീയറാ ബാച്ചലറാണോ അല്ല മാരീഡ് ആണ് അയ്യോ ഹസ്ബൻഡ് കോൾ വരാൻ സമയമായി ഞാൻ വരട്ടെ അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയാലോ കോട്ടയംകാരൻ അച്ഛനോ കൊയിലാണ്ടിക്കാരൻ അസനാരോ ആരായാലും നമുക്കെന്താ ഊവേ പണ്ടി അയച്ചിട്ടുണ്ടേ ശരി മിസ്റ്റർ മോഹൻ സാർ ആ ഗുപ്ത ആൻഡ് കമ്പനിയുടെ ഓഡിയോ ലിമിറ്റ് എത്രയാണെന്ന് ആ രാധാകൃഷ്ണനോട് നോക്കി പറയാൻ പറ ശരി സാർ നിങ്ങൾ ചത്തില്ലേ
ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16 ആടി ഇന്ദ്രം കൂടാനാണോ? നിന്റെ അത്ര വലിയ ഒപ്പറം തിന്നിട്ടേ ഞാൻ ചാവും. അല്ല സുഖമില്ലാതെ പോയെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പോക്ക് ഡാമേജ് ആകുമെന്ന്. എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാടാ രണ്ട് ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒന്നെടുത്തോണ്ട്. എടാ കൃഷ്ണ, ആ ടീച്ചറിനെ വാസുകേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം. ഏത് ടീച്ചർ? ദേ നാട്ടിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കലല്ല എന്റെ പണി. അതല്ലടാ ബുധനാഴ്ചത്തെ ടിവി സീരിയൽ അസുഖമൊക്കെ മാറിയോ? നടു ഒന്ന് പൊങ്ങിയപ്പോ ഞാനിങ്ങ് പോന്നു. അവിടെ കിടന്ന് തെരിക്ക് കിടക്കപ്പുറതിയുണ്ടോ? എന്റെ പച്ചക്കറി കേട്ട്. സാറിന് പച്ചക്കറി വലിയ ഇഷ്ടമാണല്ലോ. ദാ ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. നടക്കേ. ഏതാ വീട്? താഴ്ത്തിയാണോ മുകളിലേക്കാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം, അകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്ന് വരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശമാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ചൈന കുഞ്ഞിന്റെ കൈ കൊടു. അയ്യോ ചൈനേ, നെയ്യപ്പം. എന്നതാ നെയ്യപ്പം? എവിടെ നെയ്യപ്പം? ഉണ്ണിയപ്പം ഒന്നുമല്ല, വേറൊരു കാര്യം. രാജക്ക നീ ഇവിടെയാണ് താമസിക്കുന്നില്ലേ? രാജക്ക ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഹലോ. അല്ലേ, എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിന് മനസ്സിൽ വിചാരിച്ച് വലുതുകാലി വെച്ച് കയറിയട്ടെ. മുകളിൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളു, ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളു, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളം. രാജേട്ടന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയേ ഉള്ളോ? ആ നിനക്കിപ്പൊന്നും വേണ്ടേ? ഓ എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, റോയിച്ചൻ പറയുന്ന രണ്ടുപോലും കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടാകുന്ന നല്ലത്. റിട്ടയർ ലൈഫിന് മുമ്പ് കുട്ടികൾ ഒരു പൊസിഷൻ എത്തുമല്ലോ. ചൈനയ്ക്ക് കൊച്ചുകുട്ടികൾ വെച്ച ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവിടെ വാരുവായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം, ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ അത് വെറുതെ, തന്നെ എനിക്കറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കുന്ന സമയത്ത് കുറച്ച് പിശുക്കാതിരിക്കാൻ പറ്റോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ, ആവശ്യത്തിനുള്ള പണം ബാങ്കിന് എടുത്താ പോരെ. അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി, അപ്പൊ ലഞ്ചിന്റെ കാര്യം നടക്കണ്ട. ഓക്കെ വാ, നമുക്ക് മോളിലേക്ക് പോവാം. വേറെ വെച്ചാ നിങ്ങൾ വയ്ക്കൂ, ഞാൻ ആ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അല്ലെ ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ഇറച്ചി മീനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്രത്തിൽ എന്നതാ? പച്ചടിയാ? അച്ചടിയാ? ഇതിലെന്നതാ? അത് കാളൻ. കാളയും പോത്തൊന്നുമില്ലേ? വലിയ കഴിച്ചിട്ട് ജനിച്ചിട്ട് അച്ചടിയും കാളന്നല്ലേ കൊണ്ടി ബഹളം. നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ. എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല എന്നറിയാലോ. കത്രീനെ ചേർത്തിക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയ പോരെ. ആ അത് മതി, അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഞാനേ മേജർ സുധി സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു. അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം സാബിന് ഉണ്ടാക്കി കൊടുക്കാന്ന് അറിയാമോ? ചേട്ടത്തി അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ. ഞാൻ കിച്ചണിൽ കയറുമോ മേം സാബും കയറും. അതെന്തിനാ? കുക്കിംഗ് പഠിക്കായി. എന്തൊക്കെ ഐറ്റംസ് അറിയാമോ? എന്തൊക്കെയാ? ക്രീം ഓഫ് മസൂർ സൂപ്പ്, കുക്ക് പിസ്ത, ബ്രെയിൻ കൂപ്രെ. അതെന്തുവാ? അയ്യോ ബ്രെയിൻ കൂപ്രെ, ബ്രെയിൻ കൂപ്രെ, പോർ പിന്താലു, മസാല ബാത്ത്, ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഇതൊന്നും ഇവിടെ കിട്ടില്ല എന്നറിയാം. എന്തെങ്കിലും ഒന്ന് വായിച്ചു രുചിയായിട്ട് കഴിച്ചു വലിക്കാൻ വേണ്ടേ? കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. ചേർത്ത് താഴോട്ട് ചെന്നേ, അവിടേക്കൊന്ന് തുടങ്ങണം. ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്കേണ്ട കർത്താവ് ചോംസിയായേ. എങ്ങനെയുണ്ട്? നീ ഇതിനെ എങ്ങനെ സഹിക്കുന്നു? വേറെ ആരെ കിട്ടാനാ? ഇച്ചിരി വർത്താനവും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റോയിച്ചന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ. അയ്യോ റോയിച്ചൻ ഇവിടെ എന്നെ എടുക്കുവാന്നോ?